കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാം ഓർമ്മകളെ കുറെ കാലം പുറകോട്ട് കൊണ്ടുപോവുകയായിരുന്നു പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസ്. പഴയ മീറ്റർ ഗേജ് ട്രെയിൻ വീണ്ടും ചലിപ്പിച്ചുകൊണ്ടാണ് ആസാദി കാ അമൃത് മഹോത്സവത്തെ റെയിൽവേ യഥാർത്ഥ ഉത്സവമാക്കി മാറ്റിയത്. നാൽപ്പത് വർഷം ഇന്ത്യൻ റെയിൽ പാളങ്ങളിലൂടെ ചൂളം വിളിച്ചോടിയ യന്ത്രമാണിത്. 1954 ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എഞ്ചിൻ. ഗുണ്ടക്കൽ ഡിവിഷനിലായിരുന്നു ആദ്യ ദൗത്യം. പിന്നാലെ നീണ്ടകാലം മൈസൂരു നഞ്ചങ്ങോട് പാതയിൽ വിനോദസഞ്ചാരികൾക്കായി ഇവൻ ബോഗി വലിച്ചു. 1994 റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഇവിടെ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ഓഫീസിന് മുന്നിൽ വിശ്രമ ജീവിതം. ഇടയ്ക്ക് പെയിൻ്റടിച്ചു പരിപാലിക്കും. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യപ്രകാരം ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാൻ തീരുമാനിച്ചപ്പോഴാണ് കൂകുവിളിച്ചെത്തുന്ന ശബ്ദവും ചക്രങ്ങളുടെ കറക്കവും എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല. അതിനാൽ വിശേഷ ദിവസങ്ങളിൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. And then we have taken up the painting and we have floated this driving bogie and created the rotation of it. Mathrubhumi News, Palakkad.